ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും അൻവാസ് കിച്ചനിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കും മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത് നാടൻ പലഹാരമായ നെയ്യപ്പമാണ് അപ്പോൾ നെയ്യപ്പം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ കഴിക്കാൻ അത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഇത് പച്ചരിയാണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് ഇതുപോലെ വെക്കണം അതിനുശേഷം അത് നന്നായിട്ട് വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ കുറേ നേരം ഊറ്റി വെക്കുകയൊന്നും വേണ്ട അതിൽ വെള്ളം ചേർത്ത് തന്നെയാണ് അരക്കുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് അരിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇത് 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് 1 തവണയായിട്ട് തന്നെ അരച്ചെടുക്കാം ഒരു ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട് ചെറിയ ജീരകമാണ് പിന്നെ ഏലക്ക 3 ഏലക്ക ഇത് 2 ഇട്ടാണ് നന്നായിട്ട് അരച്ചെടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് അരക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണമെന്നില്ല കുറച്ചൊരു തരിതരിപ്പ് വേണം അങ്ങനെ വേണം ഇത് അരച്ചെടുക്കാൻ നെയ്യപ്പത്തിന് അങ്ങനെയാണ് അരക്കേണ്ടത് അപ്പോൾ ഇത് 1 തവണയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് 1 കപ്പ് അരിയലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇച്ചിരി ഉപ്പ് ചേർക്കാം ഒരിച്ചിരി മതി ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ എള്ള് പിന്നെ ബേക്കിംഗ് സോഡ 2 എല്ലാം 1 സ്പൂൺ വെച്ച് ചേർത്തിട്ടുള്ളൂ ഇതെന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് എത്ര മധുരം വേണോ അത്രയും ശർക്കര എടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാം ഇത് എല്ലാ കട്ടയെല്ലാം മെൽറ്റായി വരണം അത്ര നേരം തിളക്കണം ഇനി നമുക്ക് ഒന്ന് അരിച്ച് അതിലെ കരടൊക്കെ മാറ്റി വെക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് വേണം ആ പച്ചരിയുടെ മിക്സിലോട്ട് മിക്സ് ചെയ്യാൻ ഇപ്പോൾ 2 കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ശർക്കരപ്പാനി ചേർക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി അരിപ്പൊടിയോ റവയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ അരിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ചിലർ മൈദ ചേർക്കും എന്ത് വേണമെങ്കിലും ചേർക്കാം നിങ്ങളുടെ വീട്ടിൽ എന്താ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം ഞാൻ അരിപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ഇച്ചിരി ദോശ ബാറ്ററിൻ്റെ അത്രയും കട്ടി വേണം അത്രയും കട്ടിയാവുന്നത് വരെ അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അരിപ്പൊടി ചേർത്ത് ഒരുവിധം കട്ടിയായി വന്നിട്ടുണ്ട് ഞാൻ ഇച്ചിരി റവ കൂടി ചേർക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഒരിച്ചിരി കൈ കൊണ്ടിട്ടെന്നേ ഉള്ളൂ അതൊന്ന് ഒരു ക്രിസ്പിയാകാൻ വേണ്ടി ചേർത്തതാണ് റവ ഇല്ലായാലും കുഴപ്പമൊന്നുമില്ല ഈ അരിപ്പൊടി മാത്രമായാലും നന്നായിട്ട് കിട്ടും ഇനി നമുക്ക് അത് വറുത്തെടുക്കാം അപ്പോൾ എണ്ണ നല്ല ചൂടായ ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ബാറ്റർ ഒഴിക്കുമ്പോൾ അതിൽ കരടൊന്നും ഉണ്ടാകാൻ പാടില്ല എണ്ണ നല്ല ചൂടായ ശേഷം ഒഴിക്കുക അപ്പോൾ ആ സൈഡെല്ലാം നല്ല മുരിഞ്ഞ് മുകളിൽ പൊങ്ങി വരും കണ്ടോ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് അപ്പം തന്നെ മറിച്ചിടാം പിന്നെ മറിച്ചിട്ട ശേഷം ഫ്ലെയിം ഒന്ന് സിം ചെയ്ത് കുറച്ച് നേരം അത് വേവണം അല്ലെങ്കിൽ ഉള്ളു വെന്ത് കിട്ടില്ല അപ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് കുറച്ച് നേരം മറിച്ചിട്ടിട്ട് വേവിക്കണം പിന്നെ 2 സൈഡും ഒന്നുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം തീരെ കറുത്തു പോവണ്ട തീരെ കറുത്തു പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ആവശ്യത്തിനൊന്ന് മുരിയിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നെയ്യപ്പം വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും നെയ്യപ്പമൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അവർക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക 1 കപ്പ് അരിയേ ഞാൻ എടുത്തുള്ളൂ അതുകൊണ്ട് നമുക്കൊരു 10-15 നെയ്യപ്പം ഉണ്ടായിരുന്നു പുറത്തുനിന്ന് വാങ്ങണേക്കാൾ എളുപ്പം പിന്നെ ലാഭവും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം പിന്നെ ഇത് പൊരിക്കുമ്പോൾ നല്ല പൊങ്ങി വരുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഉള്ള പോലെ ഇങ്ങനെ സ്പേസൊക്കെ ഉണ്ട് പിന്നെ ഉള്ളിൽ നല്ല വെന്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്